നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പേടിച്ചിട്ട് നല്ല വിളിച്ചതാ. എന്തിനേ അമ്മാവ എന്താന്ന് വെച്ചാ തെളിച്ചു പറയും. എങ്ങനെ പേടിക്കാണ്ടിരിക്കും? ആ ജാതി കാര്യങ്ങളല്ലേ ഇവിടെ നടക്കണേ. എന്താ സംഭവം? എന്താണെന്ന് ചേച്ചിയേ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താണ് അമ്മാവ ഒന്ന് പറഞ്ഞു. കാണണില്ല അമ്മയുടെ കാഴ്ച പോയോ? അമ്മ ഞാനാ ദേവിക കാണുന്നില്ലേ. അയ്യോ ചേച്ചിയുടെ കാഴ്ച പോയിന്നല്ല പറയണേ. കൊറച്ചു ദിവസം നമ്മുടെ കൂടെ ആരാ ഉണ്ടായിരുന്നു? ആളെ കാണാനില്ല. നമ്മുടെ കൂടെ അപ്പച്ചിയോ? അപ്പച്ചി കാണാനാവുന്ന എങ്ങനെ? അപ്പച്ചി ഇവിടെ പോയതല്ലേ. പോയില്ലേ? അപ്പച്ചിയും കുപ്പച്ചിയോ നല്ല കുട്ടി. പിന്നെ ആരും ഉമ്മയും ബാപ്പയോ? അവര് വീട്ടിൽ പോയതാ മങ്കിയമ്മ. അവര് പോയത് എത്ര നന്നായി. അതല്ല ഈ പറയണേ. എന്താ ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് എന്താ മനസ്സിലാവാത്തത് നിങ്ങക്ക്? അത് മനസ്സിലാവുന്ന ഭാഷയിലൊന്ന് പറയോ അമ്മാവ, എന്താ പറ്റിയത്? ദേവീനെ കാണാനില്ല. അപ്പൊ ദേവികല്ലേ ഇരിക്കണമ്മേ. ദേവികല്ലട ചക്ക, ആ കുഴിയിൽ നിന്ന് കിട്ടിയ ദേവിയുടെ വിഗ്രഹം കാണാനില്ലാന്ന്. അപ്പൊ കുഴപ്പമില്ല ചേച്ചി. അപ്പൊ അതാ ഇവിടെ എവിടെ പോയി? അല്ല എന്നോട നിക്കണേ ചേച്ചി. പങ്കിയമ്മ എവിടേക്കാ പോയതാ? നിങ്ങളോടാ ചോദിച്ചത്? എന്താ എന്നോടാ ചോദിക്കണേ? ഓരോരുത്തർ അവരവരുടെ തീരുമാനമൊക്കെ എടുത്തിട്ടില്ലേ? തറയാ കൂടെ. ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. എന്തുവാ? ഞാനാ പുരാവസ്തു വകുപ്പിനെ അറിയിക്കുന്നു പറഞ്ഞു കഴിഞ്ഞപ്പോ നിങ്ങൾ എല്ലാരും കൂടെ സാധനം എടുത്ത് മാറ്റിട്ട് നാടകം കളിക്കാനല്ലേ? വേറെ അനാവശ്യം പറയരുന്നിട്ട് അന്താ മിണ്ടാവരും പാത്തിരുന്ന അവിടെ. പിന്നെ അതെ എവിടെ പോയെന്ന്? എന്തായാലും കഷ്ടമായി. വേണ്ട വേണ്ട വേണ്ട, നിർത്തിക്കോ. നാടകം കളി നിർത്തിക്കോ. എനിക്ക് എല്ലാണത്തിനും സംശയമുണ്ട്. എനിക്ക് ഒറ്റ ആളെ സംശയമുള്ളൂ, അത് നീയാ. എന്നെയോ? ആ എന്തേ ഈ പറമ്പെന്ന് കിട്ടിയിട്ടുള്ള ദേവിയുടെ ഒരു വിഗ്രഹം എടുത്തിട്ട് പുരാവസ്തുവിന് കൊടുക്കാന്ന് ആഗ്രഹിച്ച ആളല്ലേ നീ? അപ്പൊ നീ അത് വിൽക്കും. പഴയ സാധനങ്ങൾക്കേ നല്ല വില ഉണ്ട്, എല്ലാവർക്കും അറിയാത്. അത് നീ എന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പുണ്ണിയെ നീ എങ്ങനെ എടുത്തിട്ടുണ്ടോ? ഞാനോ? നീ എടുത്ത് കുമാരന്റെ വീട്ടിൽ എങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ടോന്ന്? എന്താ പറയണെന്റെ ദേവിയെ, ആ സാധനം കൊണ്ടുവച്ചതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തന്നെ പേടിയെങ്കി. നിനക്ക് പനി പിടിച്ചു, എന്നിട്ട് ഞാനേ എടുത്തു. പിന്നെ ഇത് ആരെടുത്തു? ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞോട്ടോ, ഇത് വലിയ കേസാവുന്ന സംഗതിയാണ്. എന്റെ ഏട്ടാ ഇവിടെ ആരും ആ വിഗ്രഹം എടുത്തിട്ടില്ല. അമ്മാവാ പിന്നെ ആരവിടെ എടുത്തിണ്ടാവുക? പിന്നെ ഇവിടെ ചുറ്റി തിരിഞ്ഞ് നടന്നിരുന്നത് മനോഹരനാ. അവനെനിക്ക് നല്ല സംശയമുണ്ട്. അവന് എടുത്തിട്ടുണ്ടെങ്കി അതിന്റെ പുറകിൽ അമ്പിളി ഉണ്ടാവും, അത് ഉറപ്പാ. അത് നേരാ. എന്ത് നേരാന്ന്? ഒന്ന് പോയേ പങ്കിയമ്മ. പിന്നെ നടു കുളിക്കി കിടക്കുന്ന ആളല്ലേ വിഗ്രഹം എടുക്കാൻ പോവാൻ. എന്റെ നടുവല്ലേ കുളിക്കിയിട്ടുള്ളോ? എന്റെ താരച്ചോറിന് ഒരു കുഴപ്പമില്ല. അവനെ നിനക്ക് അറിയണ്ട കുട്ടി. വേറെ പറയില്ലേ പങ്കിയമ്മ ഇങ്ങനൊന്നും? നീ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? എന്റെ അനന്തണ്ട പിന്നെ എന്തെല്ലാം പറഞ്ഞു, ഞാൻ അതിലൊന്നും മിണ്ടിയില്ലല്ലോ. ആ അത് ചേച്ചിക്ക് ഉറപ്പില്ലാത്തോണ്ട്, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്. എന്റെ അമ്പിളിക്ക് എടുത്തിട്ടില്ലാന്ന് തീരുമാനിച്ചാ മതി. മതി നിർത്തിക്കോ. ആരെടുത്തിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ പോക്കും. അതിന് അമ്പിളിയാണെങ്കിലും മനോഹരനാണെങ്കിലും ആരാണെങ്കിലും. എന്തുകൊണ്ടാ രാവിലെ കിടന്ന് എല്ലാവരുടെ ബഹളം വെക്കുന്നേ? ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കത്തില്ലയോ? അച്ഛാ ഏ ഇവിടെ ഉണ്ടായിരുന്ന ദേവിയുടെ വിഗ്രഹമല്ലേ, അത് കാണുന്നില്ല. അത്രേ ഉള്ളോ? അതിനാണോ എല്ലാവരും കിടന്ന് ബഹളം വെക്കുന്നേ? കട ഒന്ന് പതുക്കെ സംസാരിക്കടാ, മഞ്ഞ കിടന്ന് ഒന്ന് ഉറങ്ങട്ടെന്ന്. അല്ലേ ഇതെന്തോ ഇത്? നീ ഒരു കാര്യം ചെയ്, എന്റെ അമ്പിളിക്കോട് എന്ന് ചോദിക്കേ. അമ്പിളി ചിലപ്പോ എടുക്കാൻ സാധ്യതയുണ്ട്. അമ്പിളിയാണ് ഇമാതിരി തക്കട തരയുടെ പരിപാടികൾ മുഴുവൻ കാണിക്കുന്നത്. കറക്റ്റാ. കട്ടിലേന്ന് എണീക്കാൻ വയ്യാത്ത ആള് പോയി വിഗ്രഹം എടുത്തോണ്ട് ഒളിപ്പിച്ചു വെച്ചു. ശരിയാ, ചിലപ്പോ ഒളിപ്പിച്ചു വെക്കും, വേറെ ആൾക്കാരെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് അത് ചെയ്യിപ്പിക്കും. അതിനെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങണ്ടേ മനുഷ്യൻ? ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞ് അറേഞ്ച് ചെയ്യാലോ. എന്റെ അമ്പിളിക്ക് അതൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ ഉണ്ട്, ബാക്കിയുള്ളവരെ അങ്ങോട്ട് സംശയിച്ചേക്കോ. അത് അങ്ങനൊക്കെ ചെയ്യുന്നോണ്ടല്ലേ. ഇതാ പെണ്ണെ. എന്തോ എടി, ഇനിയിപ്പം രാജാവിന്റെ കളി വല്ല ആയിരിക്കും ഇനിയും. അതെ ചേച്ചി. എന്ത്? ഞാൻ ആലോചിക്കായിരുന്നേ. എന്താ? ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിന്നാലോ. അയ്യോ നല്ല മികച്ച തീരുമാനമായിട്ടുണ്ട്, ശരിയാക്കി കളയും ഞാൻ. അതിലും വീണ്ടും വീണ് കത്തിയെടുക്കണ്ട. പിന്നല്ലാണ്ട് നീ ഇവിടെ തന്നെ നിക്കണം. എന്ത് വന്നാലും മൂന്ന് പേരും ഒരുമിച്ച് അങ്ങോട്ട് അനുഭവിച്ചാ മതി. സ്വപ്നം കണ്ട മൂന്ന് പേര് ഒരുമിച്ചല്ലേ. അവള് വിഗ്രഹം കാണാത്തന്റെ പേര് മുങ്ങാൻ നോക്കുന്നു ഇവിടുന്ന്. ഞാൻ വെറുതെ തമാശക്ക് ഇങ്ങനെ. തമാശ കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്. എടി എന്നാലും ആരായിരിക്കും ഈ വിഗ്രഹം എടുത്തത്? അതാ ഞാനും ആലോചിക്കണേ.
എടി അപ്പുണ്ണി എങ്ങാനും ഇനി അടിച്ചു മാറ്റിട്ടുണ്ടാവോ? ഏയ് അപ്പുണ്ണിയേട്ടൻ മിണ്ട പൂച്ചക്കാലോടൊക്കെ വന്നു കേട്ടോ, നമുക്ക് വരുമ്പോ ചോദിക്കാം. നല്ല വരുന്നുണ്ട്. അതെ കട്ടൻ ചായ തരാലോ? ആ വേണ്ട. എന്താ അപ്പുണ്ണിട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്താണ്? അപ്പുണ്ണിയാണോ വിഗ്രഹം എടുത്ത് മാറ്റിയേ? വിഗ്രഹം ഞാനാ? രക്ഷ അതിനെ വേണ്ടട്ടോ, ഞാനത് മറന്നു തുടങ്ങിയാണ്. വിഗ്രഹവും മാങ്ങാത്തലി അല്ല ഇവളെ ഞാൻ ഉദ്ദേശം വേറൊന്നുമല്ല പുണ്ണി. എന്താ ചെലപ്പോ ഈ വിഗ്രഹം എടുത്തേ അനന്തേട്ടനാവാല്ലോ, അച്ഛനും അമ്മയും ആവാം, പങ്കിയുമാവനാവാം, എന്തിന് അമ്പിളി വരാവാം. അതുപോലെ അപ്പുണ്ണിയും വെറുതെ ഒന്ന് സംശയിച്ചെന്നേ ഉള്ളൂ. അതെ അവരൊക്കെ ആവാം, അപ്പുണ്ണി ആവൂല, അതന്നെയാ. മനുഷ്യന് കൃഷി ജീവിക്കാൻ സമ്മതിക്കണോ? ഞങ്ങൾ എന്ത് ചെയ്തു അപ്പുണ്ണിയുടെ കൃഷിക്ക്? മനസ്സമാനം വേണ്ടത് കൃഷി നടത്താൻ. ഞങ്ങളാണ് അപ്പുണ്ണിയുടെ മനസ്സമാധാനം കളഞ്ഞത്. പറമ്പിലുള്ള കുഴി മുഴുവൻ കുഴിച്ചിട്ട് വിഗ്രഹം കണ്ടുപിടിച്ച് ഞങ്ങളുടെ മനസ്സമാധാനം കളഞ്ഞത് അപ്പുണ്ണിയല്ലേ? ഇവിടെ ഞങ്ങൾ കുറ്റക്കാരായ. അതെ പറമ്പിൽ ഞാൻ ഒരു കുഴിയെ കുഴിച്ചുള്ളൂ, അത് തെങ്ങ് തേങ്ങ നടാനാ, അല്ലാണ്ട് എനിക്ക് അതിനകത്ത് വെള്ളം നിറച്ച് കളിക്കാനല്ല. എന്തിനാണ് അധികം കുഴിക്കുന്നത്? ഒന്ന് കുഴിച്ചപ്പോ തന്നെ ഇവിടെ പ്രശ്നം തുടങ്ങിയില്ലേ? അതെ എനിക്ക് ചായ വേണ്ട. എന്താ വേണ്ടാത്ത? ആ വേണ്ട തന്നെയാ. പിന്നെ ആ വിഗ്രഹം എടുത്തത് എങ്ങടെ രണ്ടാളും ഭർത്താക്കന്മാരാ, ആനന്ദേട്ടനും അമ്പിളിയും. അവര് വിറ്റ് വിറ്റ് കാശാക്കി ഉണ്ടാവും അത്. ആ വെറുതെ അപ്പുണ്ണിക്കാ, അപ്പുണ്ണിക്ക് ഇട്ടിടാ പറയണേ. അയ്യോടാ അപ്പുണ്ണിയല്ലേടി പാവം. അപ്പൊ ചേച്ചിയല്ലേ മുമ്പേ പറഞ്ഞ അപ്പുണ്ണിയാണോന്ന്? ഞാനായിരുന്നു ഓർമ്മ. ഇപ്പൊ അപ്പുണ്ണിയല്ലെന്ന് മനസ്സിലായില്ലേ? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.